നടി ലീന പോളും ഭർത്താവ് സുഗേഷ് ചന്ദ്രശേഖറും ഉൾപ്പെട്ട ഇരുന്നൂറ് കോടിയുടെ വഞ്ചന കേസിൽ ബോളിവുഡ് നടി ജാക്കുലിൻ ഫെർണാണ്ടസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും സുഗേഷ് നടത്തിയ തട്ടിപ്പിൽ ജാക്കുലിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് കേസിൽ മറ്റൊരു ബോളിവുഡ് നടി നോറ ഫദേഹിയെയും അന്വേഷണ സംഘം വിളിപ്പിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് നടിമാർ സുഗേഷിന്റെ റാക്കറ്റിന്റെ ഇരയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് തിഹാർ ജയിലിൽ നിന്നാണ് സുകേഷ് നടിയെ ബന്ധപ്പെട്ടത് എന്നാണ് കൗതുകകരം ഉന്നത വ്യക്തി എന്ന വ്യാജനയാണ് ഇയാൾ ജാക്കിനെ വിളിച്ചിരുന്നത് വിളിക്കാനായി ക്രേസി കോൾസ് എന്ന ആപ്ലിക്കേഷനാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇ ഡി പറയുന്നത് നടിക്ക് വിശ്വാസം വന്നതോടെ വില കൂടിയ പൂക്കളും ചോക്ലേറ്റുകളും സമ്മാനമായി നൽകുകയും ചെയ്തു ഇയാൾ ജയിലിൽ നിന്ന് നടത്തിയ ഫോൺ സംഭാഷണ റെക്കോർഡുകൾ ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റാൻ പ്രൊമോട്ടർമാരായ ശിവീന്ദർ സിംഗ് മൽവീന്ദർ സിംഗ് എന്നിവരുടെ കുടുംബത്തിൽ നിന്നാണ് സുഗേഷ് ചന്ദ്രശേഖർ ഇരുന്നൂറ് കോടി തട്ടിയെടുത്തത് തട്ടിപ്പ് നടത്തിയതിനു ശേഷം ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ പതിനാറ് ലക്ഷറി കാറുകളും കടലിനോട് അഭിമുഖമായ ബീച്ച് ബംഗ്ലാവും ഈയിയുടെ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിരുന്നു ആന്ധ്ര കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്റെ പേരിൽ വഞ്ചന കേസുകളുണ്ട് രാഷ്ട്രീയക്കാരുടെയും സെലിബ്രിറ്റികളുടെയും അടുപ്പക്കാരൻ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നത് എഐ എ ഡി എം കെ നേതാവ് ടി ടി വി ദിനകരനുമായി അൻപത് കോടിയുടെ ഇടപാടും ഇയാൾ ഉണ്ടാക്കിയിരുന്നു പാർട്ടി ഗ്രൂപ്പ് പോരിൽ പോറിൽ രണ്ടിലെ ചിഹ്നമുറപ്പിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൈക്കൂലി നൽകാനാണ് ഇത്രയും പണം ആവശ്യപ്പെട്ടിരുന്നത് കേസിൽ അറസ്റ്റിലായ ഇദ്ദേഹത്തിൽ നിന്ന് ഒന്നേ കോടി രൂപ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ തീഹാർ ജയിലിൽ കഴിയവെയാണ് ഇയാൾ ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് ഫോർട്ടേഴ്സ് ഹെൽത്ത് കെയർ പ്രൊമോട്ടർ ശിവേന്ദർ മോഹൻ സിംഗിന്റെ ഭാര്യ അതിഥി സിംഗിനെയാണ് ഇയാൾ ഫോൺ വഴി ആദ്യം ബന്ധപ്പെട്ടത് നിയമ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്ന് ഭാര്യയ്ക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു ഇതിനായി അതിഥിയിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്തു സുകേഷും ഭാര്യയും നടിയുമായ ലീനിയ മരിയ പോളും ചെന്നൈയിലെ ബംഗ്ലാവിൽ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാണ് ഇ ഡി പറയുന്നത് റോൾസ് റോയ്സ് ഹോസ്റ്റ് ബെൻലി ഫെറാറി ലംബോർഗിനി മേഴ്സ് ഡൈസ് എന്നിവയടക്കം പതിനാറുകാറുകളാണ് ബംഗ്ലാവിൽ ഇ ഡി കണ്ടെത്തിയിരുന്നത് മലയാള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ലീനയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം അനുസരിച്ചാണ് സുകേഷിനും ലീനയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ റിമാൻഡിലാണ് ലീന രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ റെഡ് ചില്ലീസിലൂടെയാണ് ലീന സിനിമാ ലോകത്തെത്തിയത് തുടർന്ന് ഹസ്ബൻഡ്സ് ഇൻ ഗോവ കോബ്ര ബിരിയാണി തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു